ഹരിയാന മാതൃകയിൽ ബീഹാറിലും മുസ്ലിം വിരുദ്ധ കലാപത്തിന് ഹിന്ദുത്വർ പദ്ധതിയിടുന്നുവെന്ന സംശയം ബലപ്പെടുന്നു. നേരത്തെ രാമനവമി ഘോഷയാത്രകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെങ്കിൽ ബീഹാറിലെ മോത്തിഹാരിയിൽ നാഗപഞ്ചമി ഉത്സവത്തോടനുബന്ധിച്ചുള്ള മഹാവീരി ജണ്ടയാത്രയാണ് സംഘർഷത്തിന് കാരണമാക്കിയത്. ഘോഷയാത്രയ്ക്കിടെ മസ്ജിദിന് മുന്നിൽ പ്രകോപനമുണ്ടാക്കുന്ന വിധത്തിൽ ഉച്ചത്തിൽ സംഗീതം വയ്ക്കുകയും ലാത്തിയും മറ്റും ഉയർത്തിക്കാട്ടുകയും ചെയ്തതോടെയാണ് കല്ലേറും അക്രമവും അരങ്ങേറിയത്. 10 പേർക്ക് പരിക്കേറ്റതായും വീടുകളും വാഹനങ്ങളും ആക്രമിക്കപ്പെട്ടതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തിങ്കളാഴ്ച നാഗപഞ്ചമിയോട് അനുബന്ധിച്ച് മോത്തിഹാരി ജില്ലയിൽ നടത്തിയ മഹാവീരി യാത്രയാണ് അക്രമത്തിൽ കലാശിച്ചത്. റാലിക്കിടെ കാവി പതാകയേന്തിയ ഏതാനും പേർ മസ്ജിദിന് മുന്നിൽ വെച്ച് പ്രകോപനം സൃഷ്ടിക്കുന്ന വീഡിയോ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനു പിന്നാലെ ഇരുവിഭാഗങ്ങളും ഏറ്റുമുട്ടുകയും പരസ്പരം കല്ലെറിയുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. ഒരു പോലീസുകാരൻ ഉൾപ്പെടെ 10 പേർക്കാണ് പരിക്കേറ്റത്. പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. രാമനവമി സംഘർഷത്തിനു സമാനമായ രീതിയിൽ മസ്ജിദിനു മുന്നിലെത്തിയപ്പോൾ ഹിന്ദുത്വർ പ്രകോപനമുണ്ടാക്കിയതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് ആരോപണം. ബീഹാറിൽ കുറച്ചുകാലമായി സംഘപരിവാരം സംഘർഷത്തിന് ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ശരിവെക്കുന്നതാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായുള്ള ആക്രമണങ്ങൾ. തിങ്കളാഴ്ച വൈകിട്ട് വെസ്റ്റ് ചമ്പാരൻ ജില്ലയിലെ ബഗാഹയിൽ രത്തൻമല പ്രദേശത്ത് വിഗ്രഹത്തെ അവഹേളിച്ചെന്ന അഭ്യൂഹമാണ് സംഘർഷത്തിലേക്ക് എത്തിയത്. സംഭവത്തിൽ 3 പോലീസുകാരും ഒരു മാധ്യമ പ്രവർത്തകനും ഉൾപ്പെടെ 1 പേർക്ക് പരിക്കേറ്റിരുന്നു. കിഴക്കൻ ചമ്പാരൻ ജില്ലയിൽ 3 ആക്രമണം ഉണ്ടായത്. ബഗാഹ, മോത്തിഹാരിയിലെ മെഹസി, കല്യാൺപൂർ, തർപ്പ എന്നിവിടങ്ങളിലാണ് അക്രമം അരങ്ങേറിയത്. ബൈക്കിന് തീയിടുകയും വീടുകൾ ആക്രമിക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. ജൂലൈ അവസാന വാരം ബീഹാറിൽ പലയിടത്തും സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ദർഭംഗ, ഗയ, കൈമൂർ, ഭഗൽപൂർ, ഔറംഗബാദ് എന്നീ 5 ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ജൂലൈ 22 ദർഭംഗ സദർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബസാർ സമിതി ചൌക്കിൽ ക്ഷേത്രത്തിന് സമീപം പതാക സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആദ്യ സംഘർഷം ഉണ്ടായത്. ഇരുവിഭാഗവും പരസ്പരം കല്ലെറിയുകയായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസിനു നേരെയും ആക്രമണം നടന്നു. സംഭവത്തിൽ 70 പേർക്കെതിരെ കേസെടുക്കുകയും നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിറ്റേന്നാണ് ബസാർ സമിതി ചൌക്കിൽ നിന്ന് 12 അകലെയുള്ള ധരംപൂർ ഗ്രാമത്തിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ഹൃദയാഘാതം മൂലം മരണപ്പെട്ട ശ്രീകാന്ത് പാസ്വാന്റെ അന്ത്യകർമ്മങ്ങൾ മുസ്ലിം കുടുംബത്തിന്റെ ഭൂമിയിൽ ചെയ്യാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമാക്കിയത്. പോലീസ് ഇരുവിഭാഗങ്ങളോടും സംസാരിച്ച ശേഷം മൃതദേഹം മറ്റൊരു സ്ഥലത്ത് സംസ്കരിക്കാൻ നിർദ്ദേശിക്കുകയും ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിർണയിക്കാൻ ലാൻഡ് സർവേയറെ നിയമിക്കുകയും ചെയ്തിരുന്നു. ഇരുപക്ഷവും ഇത് അംഗീകരിച്ചെങ്കിലും പ്രാദേശിക പഞ്ചായത്ത് തലവനായ BJP ബന്ധമുള്ള അജയ് ഝാ ഇടപെട്ട് മുസ്ലിം കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ തന്നെ മൃതദേഹം സംസ്കരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതേ തുടർന്നുണ്ടായ സംഘർഷത്തിൽ നിരവധി വീടുകളും വാഹനങ്ങളും തകർക്കപ്പെട്ടു. തുടർന്ന് അജയ് ഝാ ഉൾപ്പെടെ 9 പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളുടെ ഇടപെടലാണ് വിവാദത്തിനും സംഘർഷത്തിനും കാരണമെന്ന് പ്രാദേശിക സർപ്പഞ്ച് അബ്ദുൾ റാസിഖ് ആരോപിച്ചു. ലോക്കൽ പോലീസ് നന്നായി പരിശ്രമിച്ചെങ്കിലും കലാപ വിരുദ്ധ സേന മുസ്ലിങ്ങളുടെ 20 കൊള്ളയടിച്ചതായും കുടുംബങ്ങൾ ഭയം കാരണം ഗ്രാമത്തിൽ നിന്ന് പലായനം ചെയ്തതായും അദ്ദേഹം വ്യക്തമാക്കി. മുസ്ലിങ്ങൾ തിങ്കിപ്പാർക്കുന്ന സ്ഥലമാണിത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 1 ഹിന്ദു കുടുംബങ്ങളും ഇവിടെയുണ്ട്. ഏറെക്കാലമായി സമാധാനപരമായി ജീവിച്ചിരുന്ന സ്ഥലത്താണ് പെട്ടെന്ന് സംഘർഷം ഉണ്ടായതെന്ന് പ്രദേശവാസികൾ ഒറ്റക്കെട്ടായി പറയുന്നു. ജൂലൈ 24 ദർഭംഗയിലെ ബരിയൽ ഗ്രാമത്തിൽ മുഹറം ഘോഷയാത്രയ്ക്കിടെയും സംഘർഷമുണ്ടായി. ഗയ, ഭഗൽപൂർ, കൈമൂർ എന്നിവിടങ്ങളിലെല്ലാം സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ജൂലൈ 29 മുഹറം ഘോഷയാത്രയ്ക്കിടെ പടക്കം പൊട്ടിച്ചപ്പോൾ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റതിനെ ചൊല്ലിയാണ് ഭഗൽപൂരിലെ നൌഗാച്ചിയ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുംതാസ് മൊഹല്ലയിൽ സംഘർഷം ഉണ്ടായത്. നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെങ്കിലും ഭഗൽപൂരിൽ എപ്പോൾ വേണമെങ്കിലും സംഘർഷം സംഭവിച്ചേക്കാമെന്ന് ആശങ്കപ്പെടുന്നതായി പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ സുശീൽ ദി വയറിനോട് പറഞ്ഞു. ജൂലൈ 30 ഭഗൽപൂരിലെ പർബത്തി മൊഹല്ലയിലെ മതസ്ഥാപനത്തിനു നേരെ കല്ലേറുണ്ടായി. ഗയ ജില്ലയിലെ ദുമാരിയ പോലീസ് സ്റ്റേഷൻ പരിധിയിലും കൈമൂർ ജില്ലയിലെ ബാബുവ പട്ടണത്തിലും മുഹറം ഘോഷയാത്രയ്ക്കു നേരെ കല്ലേറും അക്രമവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ രാമനവമി ഘോഷയാത്രയോടനുബന്ധിച്ച് ബീഹാർ ഷെരീഫിൽ വൻ അക്രമം അരങ്ങേറിയിരുന്നു. 100 പഴക്കമുള്ള ലൈബ്രറിയും മദ്രസയും ഉൾപ്പെടെ തീയിട്ട് നശിപ്പിച്ചിരുന്നു. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.